ഈശോ സ്തുതി ആയിരിക്കട്ടെ ദൈവത്തിന്റെ കുഞ്ഞ് കുട്ടികളെ വീണ്ടും നമ്മൾ ഒരു കാറ്റിസം ക്ലാസ്സിലേക്കായിട്ട് വന്നിരിക്കുകയാണല്ലേ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിച്ചാലോ പ്രാർത്ഥിക്കുമ്പോ എന്തു ചെയ്യണം ആ കൈകൂപ്പി പിടിക്കണം കണ്ണടയ്ക്കണം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ലവനായ ദൈവമേ അർഹിക്കുന്നതിലും അധികം നന്മകൾ നൽകി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ ഇന്ന് ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി കേൾക്കുവാനും അവ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അമേൻ ഒന്ന് ഉറക്കെ പറഞ്ഞേ അമേൻ ആ മിടുക്കൻ കുട്ടികൾ അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എത്രാമത്തെ പാഠം പഠിച്ചേ പത്താമത്തെ പാഠം പഠിച്ചു അല്ലേ പഠിച്ചോ നിങ്ങൾ എപ്പോഴും ഇരുത് പഠിച്ചേ ഇന്നലെ ഇരുത് പഠിച്ചോ ആഹാ നമ്മുടെ തോമാശനും ഇതുപോലെ ഇന്നലെ പത്താമത്തെ പാടമൊക്കെ ഇരുന്ന് പഠിച്ച് റിച്ചുകുട്ടൻ്റെ വീട്ടിലോട്ട് കളിക്കാനായിട്ട് പോയി അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ആരാണ് എന്നല്ലേ തോമാച്ചൻ വേറെ ആരുമല്ല നിങ്ങളുടെ പ്രായത്തിലുള്ള നല്ല മിടുക്കനായിട്ടുള്ള കുട്ടിയാണ് ഇതേ അവിടെ ഇരുന്ന് ക്ലാസ് കേൾക്കുന്നുണ്ട് തോമാച്ചൻ തോമാച്ചനും റിച്ചുകുട്ടിനും നല്ല കട്ട ഫ്രണ്ട്സ് ആണ് കേട്ടോ സാധാരണ കളി കഴിഞ്ഞു കഴിഞ്ഞാൽ തോമാച്ചൻ ഒരുപാട് സന്തോഷത്തോടെയാണ് വീട്ടിലേക്ക് വരാറ് പക്ഷെ ഇന്നലെ ഉണ്ടല്ലോ ആള് നല്ല ദേഷ്യത്തിലാ വന്നേ ആകെ ബഹളായിട്ട് അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് അമ്മാമ്മ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അമ്മാമ്മ വന്നിട്ട് തോമാച്ചടുത്ത് ചോദിച്ചേ തോമാച്ച നിനക്ക് എന്താ പറ്റിയേ സാധാരണ നീ നല്ല സന്തോഷത്തിലാണല്ലോ വരാറ് അപ്പൊ തോമാച്ചൻ പറഞ്ഞേ അമ്മാമ എൻ്റെ മുട്ടുമേലിക്കൊന്നും നോക്കിയേ ഇന്ന് കളിക്കിടയിൽ വെച്ച് റിച്ചുകൂട്ടൻ എന്നെ ഉന്തിയിട്ടു എന്റെ മുട്ടു പൊട്ടി ചോര വന്നു അവൻ ഇനി ഒരിക്കലും എന്റെ ഫ്രണ്ട് ആവില്ല ഞാൻ ഇനി ഒരിക്കലും അവനെ സ്നേഹിക്കില്ല എന്ന് പറയാണ് അങ്ങനെ ദേഷ്യത്തിലിരിക്കാം നമ്മുടെ തോമാച്ചൻ അമ്മാവ് ഒരുപാട് സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടോ തോമാച്ചന് യാതൊരുവിധ കുലുക്കവും ഇല്ല എന്നിട്ട് അമ്മാമ എന്ത് ചെയ്തു എന്നറിയോ അമ്മാമ്മ തോമാച്ചനെ കൊണ്ടുപോയി കുളിപ്പിച്ചു മുട്ടുമ്മും മുറിവുമൊക്കെ മരുന്നൊക്കെ വെച്ച് കെട്ടി ഇങ്ങനെ ഇരിക്കാണ് തോമാച്ചനും അമ്മാമയും ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ അമ്മാമ എന്തു പറഞ്ഞാലും തോമാച്ചനുസരിക്കും അപ്പൊ അമ്മാമ്മ ചോദിച്ചേ നാളെ നിനക്ക് കാറ്റം ക്ലാസ് ഇല്ലേ നീ എന്ന് ചോദിക്കാണ് അപ്പൊ തോമാച്ചൻ പറഞ്ഞു ഞാൻ പഠിച്ചു കഴിഞ്ഞു അമ്മാമയെന്ന് അപ്പൊ അമ്മാമ്മ പറയാ എങ്കിലും നിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് വന്നേ നീ ശരിയായിട്ടാണോ പഠിച്ചതെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാം അപ്പൊ തോമാച്ചൻ താൻ പഠിച്ച പത്താമത്തെ പാഠം അമ്മാമ്മയുടെ മുന്നിലോട്ട് പറയാനായിട്ട് പോവാണ് നമ്മൾ ഇപ്പൊ പത്താമത്തെ പാഠം പഠിച്ചു കഴിഞ്ഞു അല്ലേ നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധയോടെ കേൾക്കണം തോമാച്ചൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം കേട്ടോ അപ്പൊ തോമാച്ചൻ പറയാണ് അമ്മാമേ ഞാൻ പത്താമത്തെ പാഠമാണ് പഠിച്ചത് പത്താമത്തെ പാഠത്തിന്റെ പേരാണ് ഈശോയും ശിഷ്യന്മാരും ആ പാഠത്തിൽ പറയുന്നത് ഇതൊക്കെയാണ് ഈശോ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടും പ്രസംഗിച്ചുകൊണ്ടും ചുറ്റി സഞ്ചരിച്ചു പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചിട്ടാണ് ഈശോ ജനത്തെ പഠിപ്പിച്ചിരുന്നത് പിതാവായ ദൈവം ഈശോയിലൂടെ നമുക്ക് നൽകിയ രക്ഷയുടെ വാർത്തയാണ് സുവിശേഷം എന്നിട്ട് അമ്മാമ്മയുടെ അടുത്തൊരു ചോദ്യം അമ്മാമ്മയ്ക്ക് സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം അറിയൂന്ന് അമ്മാമ്മയ്ക്ക് എന്തായാലും സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം അറിയാം നിങ്ങൾക്ക് സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം അറിയോ ആ നല്ല വാർത്ത എന്നാണ് സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം എന്നിട്ട് തോമാശം പറയാനേ ഈശോ സുവിശേഷം പ്രസംഗിക്കുക മാത്രമല്ല ചെയ്തത് വേറെ മൂന്ന് കാര്യങ്ങളും ഈശോ ചെയ്തിരുന്നു എന്ത് കാര്യങ്ങൾ ഈശോ ചെയ്തിരുന്നേ ആ ഈശോ രോഗികളെ സുഖപ്പെടുത്തിയിരുന്നു പിന്നെ ഈശോ വിശക്കുന്നവർക്ക് ആഹാരം നൽകിയിരുന്നു പിന്നെന്താ ചെയ്തേ ആ ഈശോ മരിച്ചവരെ ഉയർപ്പിച്ചിരുന്നു ഇതന്നെയാണ് കേട്ടോ നമ്മുടെ തോമാശം പറഞ്ഞത് എന്നിട്ട് തോമാശം പറയാ ഈശോയിൽ വിശ്വസിച്ച് അവിടുത്തെ അനുഗമിച്ചവരാണ് ഈശോയുടെ ശിഷ്യന്മാർ പന്ത്രണ്ട് ശിഷ്യന്മാരെ ഈശോ തിരഞ്ഞെടുത്തു എന്നിട്ട് തോമാശം പറയാണേ ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുക മാത്രമല്ല ചെയ്തത് അവർക്കൊരു കൽപ്പന നൽകിയിരുന്നു എന്ന് എന്താ ഈശോ അവർക്ക് നൽകിയ കൽപ്പന ആ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ എന്നാണ് ഈശോ ശിഷ്യന്മാർക്ക് കൊടുത്ത കൽപ്പന അല്ലേ നല്ല മിടുക്കൻകുട്ടനായിട്ടല്ലേ തോമാശൻ പഠിച്ചത് നിങ്ങൾ നല്ല മിടുക്കരായിട്ടാണല്ലോ പഠിച്ചത് അതുകൊണ്ടല്ലെങ്കിൽ ഉത്തരം പറഞ്ഞേ അപ്പൊ നമ്മുടെ അമ്മാമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി അമ്മാമ്മ തോമാശനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു എന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് തോമാച്ചു മടിയിൽ വെച്ചപ്പോൾ അതാ ഒരു പടം കാണുന്നു നിങ്ങൾക്ക് ആ പടം കാണണം എന്നാഗ്രഹമുണ്ടോ ഉണ്ടോ എങ്കില നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ നാല്പത്തി ഒമ്പത് ഒന്ന് എടുത്തു നോക്കിയേ ആ ഒരു പടം കാണാനുണ്ടല്ലേ ആ പടത്തിൽ എന്തൊക്കെയാ നമുക്ക് കാണാൻ പറ്റുന്നേ ആ ഈശോ ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട് ചുറ്റിലും ആൾക്കാർ നിൽക്കുന്നുണ്ട് അല്ലേ അവരെന്താ ചെയ്യുന്നേ ഈശോ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക അപ്പൊ തോമാച്ചു മനസ്സിലായില്ല എന്താണ് ഈ പടത്തിൽ സൂചിപ്പിക്കുന്നതെന്ന് തോമാച്ചനത് അമ്മാമയുടെ അടുത്ത് ചോദിച്ചു അപ്പൊ അമ്മാമ്മ പറയാണ് ഈശോ ജനങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പടമാണ് അതെന്ന് അപ്പൊ തോമാച്ചന് ഓർമ്മ വന്നു കേട്ടോ പത്താമത്തെ പാഠത്തിൽ തോമാച്ച പഠിച്ചിട്ടുണ്ട് എന്ത് ഈശോ ജനങ്ങളെ പഠിപ്പിച്ചിരുന്നു എന്ന് അപ്പൊ ആഗ്രഹം എന്താണ് ഈശോ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവാ തോമാച്ചൻ ചോദിച്ചു അമ്മാമ്മയുടെ അടുത്തൊന്ന് പറഞ്ഞു തരാൻ പറ്റൂന്ന് അമ്മാമ്മ പതിനൊന്നാമത്തെ പാഠം വായിച്ചപ്പോ അമ്മാമ്മക്ക് മനസ്സിലായി പതിനൊന്നാമത്തെ പാഠത്തില് ഈശോ പഠിപ്പിച്ച കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണേന്ന് അപ്പൊ അമ്മാമ്മ തോമാച്ചനോട് പറഞ്ഞു പതിനൊന്നാമത്തെ എടുക്കുമ്പോൾ നല്ല ശ്രദ്ധയോടെ കേട്ടിരുന്നാൽ ഈശോ എന്താണ് ജനങ്ങളെ പഠിപ്പിച്ചതെന്ന് നിനക്ക് മനസ്സിലാവൂന്ന് അപ്പൊ തോമാച്ചനാ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് പതിനൊന്നാമത്തെ പാടല്ലേ പഠിക്കാൻ പോണേ നമുക്കും ശ്രദ്ധയോടെ കേട്ടിരുന്നാലോ എന്താണ് ഈശോ ജനങ്ങളെ പഠിപ്പിച്ചതെന്ന് കേൾക്കാം പതിനൊന്നാം പാഠത്തിന്റെ പേരാണ് ജനങ്ങളെ പഠിപ്പിക്കുന്ന ഈശോ ആ ഈശോ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നോക്കാം നമുക്ക് ഈശോ ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്തിരുന്നു ഈശോയ്ക്ക് യാത്ര ചെയ്യാൻ ഒത്തിരി ഇഷ്ടമായിരുന്നു ഈശോ യാത്ര ചെയ്യുമ്പോഴേ വെറുതെ അങ്ങ് യാത്ര ചെയ്തു പോവല്ല ചെയ്തിരുന്നേ ഈശോ ജനങ്ങളെ നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നു ചിലപ്പോഴൊക്കെ അത്ഭുത പ്രവർത്തികൾ ചെയ്തിരുന്നു ഇതുകൊണ്ട് തന്നെ ഈശോ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു വലിയ ജനക്കൂട്ടം ഈശോയെ അനുഗമിച്ചിരുന്നു എന്തിനായിരിക്കും ആ ഈശോ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനും ഈശോ ചെയ്യുന്ന അത്ഭുത പ്രവർത്തികൾ കാണുവാനുമായിട്ട് ഒരു ദിവസം ഉണ്ടല്ലോ ഈശോ ഇതേപോലെ യാത്ര ചെയ്യുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടം ഈശോയെ അനുഗമിച്ചു ഈശോ എന്താ ചെയ്തതെന്നറിയോ ഈശോ ഒരു മലമുകളിലോട്ട് കയറി ഒരു സ്ഥലത്തിരുന്നു അപ്പോൾ അതാ ആ ജനക്കൂട്ടവും മലമുകളിലോട്ട് കയറി വരുന്നു അവർ ഈശോയ്ക്ക് ചുറ്റും കൂട്ടമായിട്ടിരുന്നു ഈശോയ്ക്ക് ആ പാവപ്പെട്ട ജനത്തെ കണ്ടപ്പോ അനുകമ്പ തോന്നി ഈശോ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കുവാനായിട്ട് തുടങ്ങി ഈശോ അവരെ പഠിപ്പിച്ച കാര്യങ്ങളിലെ മൂന്ന് കാര്യങ്ങളാണ് ടീച്ചർ ഇപ്പൊ പറയാൻ പോകുന്നത് ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ ഒന്നാമതായിട്ട് ഈശോരെ പഠിപ്പിക്കുകയാണേ കരുണ കാണിക്കുന്നവർക്ക് കരുണ ലഭിക്കൂന്ന് ആർക്കാണ് കരുണ ലഭിക്ക കരുണ കാണിക്കുന്നവർക്ക് രണ്ടാമതായിട്ട് ഈശോരെ പഠിപ്പിക്കുകയാണ് ഹൃദയ ദൈവത്തെ കാണും ആരാ ദൈവത്തെ കാണാ ഹൃദയശുദ്ധിയുള്ളവര് മൂന്നാമതായി ഈശോ പറയാ നീതി പ്രവർത്തിക്കുന്നവര് സ്വർഗരാജ്യം അവകാശമാക്കും അപ്പൊ അവിടെ അത് ആ ലെനക്സ് എണീറ്റ് നിൽക്കുന്നുണ്ടല്ലോ എന്താ ലെനക്സിന്റെ സംശയം ആ ലെനക്സ് ചോദിക്കുകയാണ് ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമാണോ ഈശോ പഠിപ്പിച്ചത് ഈ മൂന്ന് കാര്യങ്ങൾ മാത്രല്ല ട്ടോ ഒരുപാട് കാര്യങ്ങള് ഈശോ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈശോ പഠിപ്പിച്ച കാര്യങ്ങളിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി നമ്മൾ ഒരു പേര് പറയും എന്താണ് ആ പേരെന്നറിയോ ടീച്ചർ പറഞ്ഞുതരാം അഷ്ടഭാഗ്യങ്ങൾ എന്നാണ് അവ അറിയപ്പെട്ടിരുന്നത് ഈശോയുടെ പ്രബോധനങ്ങളുടെ ഒരു സംഗ്രഹം അഷ്ടഭാഗ്യങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആ പേര് കേട്ടപ്പോ നിങ്ങളുടെ മുഖൊക്കെ വാടിയിലോ എന്തുപറ്റി ആ അഷ്ടഭാഗ്യങ്ങൾ എന്ന പേരിന്റെ അർത്ഥം അറിയില്ല അല്ലെ വിഷമിക്കണ്ടോ ടീച്ചർ പറഞ്ഞുതരാം അഷ്ടഭാഗ്യങ്ങൾ എന്ന പേരിന്റെ അർത്ഥം അറിയണമെങ്കിൽ ആദ്യം അഷ്ടം എന്ന വാക്കിന്റെ അർത്ഥം അറിയണം അഷ്ടം എന്ന വാക്കിന്റെ അർത്ഥം എട്ട് എന്നാണ് അപ്പൊ അഷ്ടഭാഗ്യങ്ങൾ എന്ന് പറയുമ്പോ എട്ട് ഭാഗ്യങ്ങൾ അപ്പൊ അതവിടെ ജോമോനെ എണീറ്റ് നിൽക്കുന്ന എന്താ ജോമോന്റെ സംശയം ആ ജോമോൻ ടീച്ചർ ആകെ കൂടെ മൂന്ന് ഭാഗ്യങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ ബാക്കി അഞ്ചു എന്താ പഠിപ്പിക്കാത്തേന്ന് ബാക്കി അഞ്ച് ഭാഗ്യങ്ങളെ ടീച്ചർ പഠിപ്പിച്ചിരില്ല നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം ടീച്ചർ ഒരു ക്ലൂ തരാം ബൈബിളില് ഏത് സുവിശേഷത്തിലാണ് അഷ്ടഭാഗ്യങ്ങൾ ഉള്ളതെന്ന് ബൈബിളിലെ വിശ്വമത്തായ സുവിശേഷം അഞ്ചാം അധ്യായം മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിലാണ് അഷ്ടഭാഗ്യങ്ങൾ ഉള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ മറക്കരുത് അപ്പോ അതവിടെ റോസ്മിൻ എണീറ്റിരിക്കുന്നുണ്ടല്ലോ എന്താ റോസ്മിന്റെ സംശയം ആ റൂസ്മിൻ ചോദിക്കാണേ ഈ അഷ്ടഭാഗ്യങ്ങൾ മാത്രമാണോ ഈശോ പഠിപ്പിച്ചിട്ടുള്ള അല്ല വേറൊരുപാട് കാര്യങ്ങളും ഈശോ പഠിപ്പിച്ചിരുന്നു ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ സാധാരണ ആരെയാണ് നമ്മൾ സ്നേഹിക്ക ആ നമ്മളെ സ്നേഹിക്കുന്നവരെ അല്ലേ നമ്മുടെ ശത്രുക്കളെ നമ്മൾ സ്നേഹിക്കാറുണ്ടോ ഇല്ല അല്ലേ പക്ഷെ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താന്നറിയോ നമ്മെ സ്നേഹിക്കുന്നവരെ മാത്രമല്ല നമ്മുടെ ശത്രുക്കളെയും നമ്മൾ സ്നേഹിക്കണം എന്നാണ് ഈശോ പറഞ്ഞത് അത്ഭുതായില്ല നിങ്ങൾക്ക് ഇത് കേട്ടപ്പോ എങ്ങനെയാ നമുക്ക് നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റാ നമ്മുടെ ശത്രുക്കളെ നമ്മളെ സ്നേഹിക്കോ ഇല്ല അല്ലെ അവർ ഒരുപാട് നമ്മൾ ഉപദ്രവിക്കുള്ളൂ എങ്ങനെയാണ് നമ്മൾ ഉപദ്രവിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാനും അവരോട് ക്ഷമിക്കാനൊക്കെ പറ്റ ഈശോയുണ്ടല്ലോ നമ്മൾ ഉപദ്രവിക്കുന്നവരോട് എപ്രകാരമാണെന്ന് ക്ഷമിക്കുന്നത് എന്ന് പഠിപ്പിക്കാനായിട്ട് ഒരു വചനം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്ക് ആ വചനം പഠിച്ചാലോ പഠിക്കാം ആ വചനം ഇപ്രകാരമാണ് വലത് കാരണ തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക എന്താ പറഞ്ഞേ വലതു കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കണെന്ന് ഇത് വിശുദ്ധ മത്തായുടെ സുവിശേഷം അഞ്ചാം അദ്ധ്യായം മുപ്പത്തിഒൻപതാം വാക്യമാണ് കേട്ടോ ഇത് കേൾക്കുമ്പോഴും നമുക്കൊരു സംശയം ഉണ്ടാവും എങ്ങനെയാണ് നമുക്ക് നമ്മളെ ശത്രുക്കളെ സ്നേഹിക്കാനായിട്ട് പറ്റാമെന്ന് ഈശോയുണ്ടല്ലോ ഇത് തന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഈശോ എപ്രകാരം മരിച്ചേ ആ കുരിശിൽ തൂങ്ങിയാണല്ലോ മരിച്ചേ തന്നെ കുരിശിൽ തറച്ച പടയാളികളോട് ഈശോയ്ക്ക് ദേഷ്യായിരുന്നോ അല്ല അല്ലെ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേന്ന് ഈശോ തന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിച്ചു അപ്പൊ നമ്മളെല്ലാവരും ആരാ ഈശോയുടെ മാലാക കുട്ടികളാണല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആ നമ്മളെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കണം ക്ഷമിക്കോ നിങ്ങൾ എല്ലാവരും അപ്പൊ ഞാൻ തോമാച്ചനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ റിച്ചുകുട്ടൻ ഇന്നലെ തോമാച്ചനെ ഉപദ്രവിച്ചു അല്ലേ അപ്പൊ ഈശോയുടെ കുട്ടിയായിട്ടുള്ള തോമാച്ചനെ എന്തു ചെയ്യണം ആ റിച്ചുകുട്ടനോട് ക്ഷമിക്കണം ക്ഷമിക്കോ ആ ക്ഷമിക്കും റിച്ചുകുട്ടനെ സ്നേഹിക്കോ സ്നേഹിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്നൊരു തീരുമാനം എടുത്താലോ തീരുമാനം എടുക്കാം ഇന്ന് മുതല് നമ്മളെല്ലാവരും നമ്മെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കും അവരെ സ്നേഹിക്കും നമ്മൾ ഒരുമിച്ചെടുക്കുന്ന തീരുമാനമാണ് ആരും തെറ്റിക്കാനായിട്ട് പാടില്ല അങ്ങനെയാണെങ്കിൽ ടീച്ചർ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരട്ടെ തരട്ടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ അൻപത്തിരണ്ടിൽ ഈശോ പറഞ്ഞത് എന്ത് പൂരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിൽ ഒരു ആക്ടിവിറ്റി കണ്ടോ കണ്ടു അല്ലെ അവിടെ മൂന്ന് സെന്റൻസസ് കൊടുത്തിട്ടുണ്ട് ഇൻകംപ്ലീറ്റ് ആണ് ആ സെന്റൻസസ് അത് നിങ്ങൾ എന്ത് ചെയ്യണം കംപ്ലീറ്റ് ആക്കണം ആ ബ്ലാങ്ക് സ്പേസിൽ എന്ത് ചെയ്യണം കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സ് വെച്ചിട്ട് നിങ്ങൾ അത് പൂരിപ്പിക്കണം അതിനുള്ള വേർഡ്സ് താഴെ കൊടുത്തിട്ടുണ്ട് മാതാപിതാക്കളുടെ സഹായത്തോടെ നിങ്ങൾ അത് കണ്ടുപിടിച്ച് എഴുതണം എഴുതിയിട്ട് എന്ത് ചെയ്യണം ആ അത് ഫോട്ടോ എടുക്കണം എന്നിട്ട് നിങ്ങളുടെ കാറ്റീഷൻ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം മറക്കാതെ ചെയ്യണം ടോ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള സെന്റൻസസ് തന്നെയാണ് ഇപ്പൊ തന്നെ പഠിച്ചിട്ടുള്ള സെന്റൻസസ് തന്നെയാണ് എളുപ്പത്തില് ചെയ്യാനായിട്ട് പറ്റും ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാണ് നിങ്ങൾ എല്ലാവരും അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ മിഡിക്കലായിട്ട് പഠിക്കണം ടീച്ചർ ചോദ്യമൊക്കെ ചോദിക്കട്ടോ അപ്പൊ അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ മുൻപിലോട്ട് വരുന്നത് വരെ ദൈവം നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ